അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമൂത്തി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അവരന്നു ചുടു രക്തമൂത്തി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുവഴിയിൽ ഊർജമായി രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. കേരളത്തിലെ കലാലയങ്ങളിൽ KSU കൊടുകുത്തിവാണ 70s നന്മയുടെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഉണർത്തുപാട്ടുമായി SFI പിറവിയെടുത്തത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ക്യാമ്പസുകൾ നക്ഷത്രാങ്കിത ശുഭ്രപതാകയ്ക്ക് കീഴിൽ അണിനിരന്നു. വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായി SFI മാറി. എണ്ണമറ്റ ഐതിഹാസിക പോരാട്ടങ്ങൾ, സമരത്തോടൊപ്പം പഠന, കലാ, സാംസ്കാരിക, സാഹിത്യ, കായിക മേഖലകളിലും മികവ് തെളിയിച്ചു SFI പ്രവർത്തകർ. ലോകമെങ്ങും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പല പ്രതിഭകളും SFIയിലൂടെ വളർന്നു വന്നവരായിരുന്നു. പതിയെ വിദ്യാർത്ഥി ഹൃദയങ്ങൾ കീഴടക്കിയ SFI ഭൂരിഭാഗം കലാലയങ്ങളിലും വെന്നിക്കൊടി പാറിച്ചു. മിക്ക കോളേജ് യൂണിയനുകളിലും യൂണിവേഴ്സിറ്റി യൂണിയനുകളിലും SFI ആധിപത്യം നേടി. യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ SFIയെ അക്രമകാരികളെന്ന് മുദ്രകുത്തുന്നവർ മനഃപൂർവ്വം മറച്ചുവെക്കുന്ന ചില വസ്തുതകളുണ്ട്. കേരളത്തിലെ കലാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ അക്രമത്തിന് ഇരയായ സംഘടന SFI ആണ്. രൂപീകരണ കാലം മുതലിങ്ങോട്ട് 33 ധീരന്മാരായ പ്രവർത്തകരെയാണ് ഇന്ന് സമാധാനത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന KSU ABVP BJP കോൺഗ്രസും NDF ഒക്കെ ചേർന്ന് കൊലപ്പെടുത്തിയത്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്. KSU വർഷങ്ങളായുള്ള കുത്തക തകർത്ത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI വൻ വിജയം നേടി. AK ബാലൻ ചെയർമാനായി പുതിയ കോളേജ് യൂണിയൻ അധികാരമേറ്റു. ബ്രണ്ണൻ ചുവന്നു തുടുത്തു. ക്യാമ്പസ് സർഗാത്മകമായി. പഠനത്തോടൊപ്പം പാട്ടും കളിയുമായി കുട്ടികൾ. KSU നേതാക്കൾ പ്രതികാരദാഹികളായി. December 3 കോളേജിന്റെ ഇടനാഴിയിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയായിരുന്ന AK ബാലൻ അഷ്റഫ് ഉൾപ്പെടെയുള്ള SFI നേതാക്കളെ KSU പ്രവർത്തകർ ആക്രമിച്ചു. അഷ്റഫിന് കുത്തേറ്റു. ശ്വാസകോശത്തിന് ഗുരുതരമായി മുറിവേറ്റു. 1974 March 4 അഷ്റഫ് മരിച്ചു. കേരളത്തിലെ ക്യാമ്പസുകളിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകം. ബ്രണ്ണനിലെ ഈ ഇടനാഴിയിൽ വെച്ചാണ് അഷ്റഫിനെ KSU പ്രവർത്തകർ കുത്തിക്കൊന്നത്. വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ സുഹൃത്തും മികച്ച സംഘാടകനും കായിക താരവുമായിരുന്നു അഷ്റഫ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU ആധിപത്യം തകർത്ത് SFI വിജയിച്ചു എന്നത് മാത്രമായിരുന്നു ആ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം. യഥാർത്ഥത്തിൽ എന്നെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടതാണ് സഖാബ് അഷ്റഫ്. അഷ്റഫിന് നേരെ വന്ന കത്തി എന്റെ നേരെ വന്ന കത്തിയായിരുന്നു. അഷ്റഫ് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ഈ കത്തിയുടെ മുമ്പിൽ പോയി വീഴുകയാണ് ചെയ്തത്. കോളേജിലെ സംഘർഷത്തിന്റെ ഇടയിൽ ആണ് അഷ്റഫ് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് ഈ രംഗം കണ്ട് ഈ രംഗത്ത് സ്പോർട്സ് ആരംഭിക്കുകയായി. 1971 October 8 ദേവബാലൻ രക്തസാക്ഷിയായത്. തിരുവനന്തപുരത്ത് SFI പ്രകടനത്തിന് നേരെ ബസ്സോടിച്ചു കയറ്റുകയായിരുന്നു. ദേവബാലൻ ഉൾപ്പെടെ 8 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ദേവബാലൻ മരിച്ചു. പട്ടാമ്പി സംസ്കൃത കോളേജിലെ SFIയുടെ ഉശിരനായിരുന്ന പ്രവർത്തകനായിരുന്നു സെയ്ദാലി. കോളേജിലെ അരാജകവാദികൾക്കെതിരെ നിരന്തരമായി പോരാട്ടം നടത്തിയ നേതാവ്. പെൺകുട്ടികളെ ശല്യം ചെയ്ത ABVP KSU സംഘത്തിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് 1974 September 20 സെയ്ദാലിയെ ഗുണ്ടാ സംഘം കുത്തിക്കൊന്നു.
ആയിരക്കണക്കിനുള്ള വരുന്ന പിന്നെ ചെറുപ്പക്കാരുടെ പ്രകടനത്തെ അഭിസംബോധന ചെയ്തിട്ട് അന്ന് അഭിവന്ദനായ എൻ്റെ പിതാവ് പറഞ്ഞത്, ഇനിയും എൻ്റെ മക്കളുണ്ടെങ്കിൽ അവരും മരിക്കാൻ തയ്യാറാണ്, ഞാനൊരു സെയ്താലി മാത്രമല്ല ഒരു കുറേ നൂറുകണക്കിന് സെയ്താലിമാരെയാണ് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു, എൻ്റെ സെയ്താലി പോയിരുന്ന ദുഃഖം ഞാൻ മറക്കുകയാണ്. കാരണം നൂറുകണക്കിലെ മക്കൾ, നൂറുകണക്കിലെ സെയ്താലിമാരാണ് എൻ്റെ മുമ്പിലുള്ളത്. ആയിരത്തി തൊള്ളായിരത്തി 1975 അടിയന്തരാവസ്ഥ, രാജ്യമെങ്ങും ഭരണകൂട ഭീകരത, കൊടിയ പീഡനങ്ങൾ, കേരളത്തിലും പ്രതിഷേധം ശക്തമായി. ക്യാമ്പസുകൾ അടിയന്തരാവസ്ഥക്കെതിരെ ഇളകി മറിഞ്ഞു. മണ്ണാർക്കാട് MES കോളേജിലെ SFI നേതാവായ മുഹമ്മദ് മുസ്തഫ ഉൾപ്പെടെ 9 പേരെ മിസാ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. SFI നിന്ന് രാജിവെച്ചാൽ പുറത്തുവിടാമെന്ന് പോലീസിന്റെ വാഗ്ദാനം. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് രാജിവെച്ചാലും SFI നിന്ന് രാജിവെക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫയുടെ ധീരമായ മറുപടി. തുടർന്ന് സബ് ജയിലിൽ ക്രൂരമർദ്ദനം. 1976 August 16 ആ ധീരനായ പോരാളി അന്ത്യശ്വാസം മരിച്ചു. പാലക്കാട് കൊടുവായൂർ ഹൈസ്കൂളിലെ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന വേലായുധനെ RSS പ്രവർത്തകർ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. പന്തളം NSS കോളേജിലെ SFI നേതാവായ ജി ഭുവനേശ്വരനെ KSU പ്രവർത്തകർ ഭീകരമായി മർദ്ദിച്ചാണ് കൊലപ്പെടുത്തിയത്. 1977 December 2 നടന്ന KSU ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ഭുവനേശ്വരൻ December 7 മരിച്ചു. തൃപ്പൂണിത്തറ ആയുർവേദ കോളേജിലെ SFI യൂണിറ്റ് പ്രസിഡന്റായിരുന്ന PK രാജനെ 1979 February 24 KSU പ്രവർത്തകർ കോളേജിൽ വെച്ചാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. കോഴിക്കോട് കക്കോടിയിലെ പ്രദീപ് കുമാർ 1981 July 13 യാത്രാവകാശ സംരക്ഷണ പോരാട്ടത്തിനിടയിൽ രക്തസാക്ഷിത്വം മരിച്ചു. തൃശൂർ ഗവൺമെന്റ് കോളേജ് യൂണിയൻ ചെയർമാനും SFI ജില്ലാ കമ്മിറ്റി അംഗവുമായ KR തോമസിനെ അതേ വർഷം November 3 RSS പ്രവർത്തകർ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കോളേജിലെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും പ്രിയങ്കരനായിരുന്നു തോമസ്. കൊല്ലം SN കോളേജിലെ SFI യൂണിറ്റ് പ്രസിഡന്റായിരുന്ന ശ്രീകുമാറിനെ 1982 January 4 ആയുധധാരികളായ RSS ABAP പ്രവർത്തകർ ക്യാമ്പസിൽ കയറി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. പത്തനംതിട്ട കാത്തലിക്കറ്റ് കോളേജിലെ ഉച്ചരന്മാരായ വിദ്യാർത്ഥി നേതാക്കളായിരുന്നു CB ജോസും MS പ്രസാദും. ഇരുവരെയും 1982 December 17 KSU പ്രവർത്തകർ ആക്രമിച്ചു. CB ജോസ് മരണപ്പെട്ടു. ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന MS പ്രസാദിനെ പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ വെറുതെ വിട്ടില്ല. 1984 September 7 തിരുവോണ ദിവസം മിടുക്കനായ ആ വിദ്യാർത്ഥി നേതാവിന്റെ ജീവൻ അക്രമി സംഘം കവർന്നെടുത്തു. CB ജോസിനെ പത്തനംതിട്ട കാതോലിക്ക വെച്ച് KSU കാർ കൊലപ്പെടുത്തുമ്പോൾ CB ജോസിനോടൊപ്പം സഹ MS പ്രസാദനും ആക്രമണം ഏറ്റിരുന്നു. മാരകമായ മുറിവേറ്റ് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ മാസങ്ങളോളം ചികിത്സയിലായിരുന്നു. CB ജോസിൻ്റെ കേസ് പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ ട്രയലിന് വന്ന സമയത്താണ് അതിലെ ഒന്നാം സാക്ഷിയായ സഹ പ്രസാദനെ ചിറ്റാർ ഡിപ്പോവുമായി, ഫോറസ്റ്റ് ഡിപ്പോവുമായി ഇതിനെ വെച്ച് തിരുവോണ ദിവസം ഉച്ചയോടടുപ്പിച്ച് കോൺഗ്രസ്സുകാർ INDC ഗുണ്ടകളുടെ സഹായത്തോടെ ആക്രമിച്ച് കൊലപ്പെടുന്നു. അച്ഛനോടുള്ള പക തീർക്കാനായിരുന്നു പത്തനംതിട്ട വയാറ്റപ്പുഴയിലെ 9th class വിദ്യാർത്ഥി അനിൽകുമാറിനെ RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. തൃശൂർ കേരളവർമ്മ കോളേജിലെ 1st പ്രീ ഡിഗ്രി വിദ്യാർത്ഥി EK ബാലനെ വളരെ ഉത്സവത്തിന് പോകുമ്പോഴാണ് RSS സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആരെക്കൊണ്ട് ചോദിച്ചാലും എൻ്റെ മോനെ പറ്റി ചീത്ത അഭിപ്രായം ഒരാൾ പറയില്ല. നീലവൻ്റെ സ്വഭാവം പൊട്ടയണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കായി ഇന്ന് ചെയ്യുള്ളൂന്നാ ആരെ വേണമെങ്കിലും അവൻ സഹായിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അന്ന് ഒരിക്കലും അച്ഛൻ പുറത്ത് വിടാറില്ല. അന്ന് ഇവിടെ എല്ലാവരും വന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വളരെ അമ്പലത്തിൽ പൂരത്തിൻ്റെ തലേ ദിവസം അവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. പൂരത്തിൻ്റെ തലേ ദിവസമല്ല, അച്ഛൻ ഞാൻ ഒന്ന് പോട്ടെ ഗാനമേള കേൾക്കാമെന്ന് ചോദിച്ചു. ഗാനമേള ഭാര്യ എന്തോ അപ്പോൾ വന്നപ്പോൾ പറഞ്ഞു വേണ്ട മോരാണ് പോകണ്ട മോണം, എല്ലാവരും പോകണ്ട അച്ഛൻ, ഇവിടെയുള്ളവരെല്ലാവരും ഉണ്ടെന്നാണ്. അപ്പം ഇവിടെ ഒന്ന് രണ്ട് കൂട്ടുകാരുണ്ടാവില്ല, അപ്പോൾ അവർ കുറച്ച് അടുപ്പം കൂടുതലുള്ളവർ
അവർ പറഞ്ഞു കേശേട്ടൻ ഞങ്ങൾ പോകണ്ട, ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടുവരുതെന്ന് പറയും. ഞങ്ങൾ വിശ്വാസമില്ല കേശവേട്ടനെന്ന് വിളിച്ചപ്പോൾ ആ എന്നാൽ എന്നാൽ പൊക്കോളം എന്നാൽ അതിനെന്തായാലും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ പോരെന്ന് പറഞ്ഞിട്ട് വിട്ടതാ മുറിയിൽ. അപ്പം ഇവനാകുമ്പോൾ എനിക്ക് എനിക്കെന്താണെന്ന് അറിയില്ല, എനിക്ക് ഒരു മനസ്സമാധാനം ഇല്ലാതെ അങ്ങനെ പുരിയാണ്. എന്താ എന്തിനാണെന്ന് എനിക്കറിയില്ല, അതുപോലെയുള്ള പൊരിച്ചൽ. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പറ നിനക്ക് വേണമെങ്കിൽ ഉണ്ടോന്നു. അപ്പം എന്താ ഞാൻ അവൻ്റെ ഒപ്പം ഇരിക്കണം, അങ്ങനെയാണ് അവൻ്റെ ചെയ്യുക. അപ്പം എന്നാൽ അമ്മയ്ക്ക് വേണ്ട എനിക്കും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ ഇരുന്നു, അമ്മ വരാന്ന് പറഞ്ഞിരുന്നു. അപ്പം ആദ്യം അവൻ്റെ ചോറ് ഞാൻ വിളമ്പി മൂടി വെച്ച പ്ലേറ്റ് തുറന്ന് വെച്ചിട്ട് അവർ പിടി ചോറ് വരണ്ട പ്ലേറ്റ് വെച്ചു. ഞാൻ എന്നിട്ടുണ്ട് മുഖത്തേക്കാണ് നോക്കിയിരിക്കുക. അപ്പവൻ ഒരു വാര ഉരുട്ടായി എൻ്റെ വയറ്റ് വെച്ച് എനിക്കറിയില്ല. അവൻ്റെ അവസാനത്തെ ഭക്ഷണം അമ്മയ്ക്ക് നന്നാന്ന് എനിക്കറിയില്ല. പുറമേരി ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന കോറോത്ത് ചന്ദ്രനെ യാത്രാവകാശ സംരക്ഷണ പോരാട്ടത്തിനിടയിൽ ബസ് ജീവനക്കാരനായ RSS പ്രവർത്തകൻ ജാക്കി ലിവർ കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. കോട്ടയം മണർകാട് സെന്റ് മേരീസ് കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി സാബുവിന്റെ ജീവൻ കവർന്നതും ഗാന്ധി ശിഷ്യന്മാരായിരുന്നു. നാദാപുരം മേഖലയിലെ ലീഗ് പ്രമാണിമാരുടെ നെറുകേടുകൾക്കെതിരെ നിരന്തരം പ്രതികരിച്ച വിദ്യാർത്ഥി നേതാവായ സജീവനെ 1988 ഒക്ടോബർ 23 ലീഗ് പ്രവർത്തകർ കുത്തിവീഴ്ത്തി. കലാപ്രകടനങ്ങൾ കൊണ്ട് മുഖരിതമാകേണ്ട കലോത്സവ വേദിയിൽ വെച്ചാണ് കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജ് ജനറൽ സെക്രട്ടറിയായിരുന്ന SFI നേതാവ് കൊച്ചനിയനെ KSU പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. SFI താമരശ്ശേരി ഏരിയ ജോയിന്റ് സെക്രട്ടറിയായ ജോബി ആൻഡ്രൂസിനെ ജില്ലാ ജാഥാ സ്വീകരണത്തിനിടെയാണ് KSU MSF പ്രവർത്തകർ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവരായിരുന്നു ജോബി. നാട്ടിലെ ഏതാവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. 27 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ അമ്മയുടെ കണ്ണീര് തോന്നുന്നില്ല. കുടുംബക്കാരെടുത്തും എല്ലായിടത്തും പോയി എല്ലാവരോടും നല്ല രീതിയിലും പെരുമാറുകയും സ്വഭാവമാണെന്നറിയോ. പോവാല്ല നമ്മൾ ഒട്ടും ചിന്തിച്ചു പോലില്ല. എൻ്റെ ഇപ്പം 45 വയസ്സാവാറു. '92 ആഗസ്റ്റ് 9 കോട്ടയം CMS കോളേജിലെ അജീഷ് വിശ്വനാഥിനെ AVP-ക്കാർ ക്യാമ്പസിനകത്തിട്ട് അടിച്ചു കൊന്നത്. 1993 December 17 യാത്രാവകാശ സംരക്ഷണ പോരാട്ടത്തിനിടെയായിരുന്നു കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് യൂണിയൻ ചെയർമാൻ KC രാജേഷ് രക്തസാക്ഷിത്വം വരിച്ചത്. 1994 റിപ്പബ്ലിക് ദിന പുലരി. കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിലെ സുധീഷ് നിവാസ് ധീരനായ ഒരു യുവ പോരാളിയുടെ ചോര കൊണ്ട് ചുവന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം KV സുധീഷ്, കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം, അർദ്ധരാത്രിയിൽ വീടിന്റെ വാതിൽ തകർത്ത് അച്ഛന്റെയും അമ്മയുടെയും കൺമുന്നിലിട്ടാണ് RSS അക്രമി സംഘം സുധീഷിനെ വെട്ടിക്കൊന്നത്. നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ വിദ്യാർത്ഥി നേതാവായിരുന്നു KV സുധീഷ്. SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം, അച്ഛന്റെയും അമ്മയുടെയും കൺമുന്നിലിട്ടാണ് KV സുധീഷിനെ 36 കഷ്ടമായി
ആർഎസ്എസ്കാർ വെട്ടിയരിഞ്ഞത്. അവിടെ അടുത്തേക്ക് പോകാൻ പോലും പറ്റില്ല, നിറയെ രക്തക്കളായിരുന്നു. പിന്നെ ചവിട്ടാനോ ഒന്നും പറ്റുന്നില്ല, എല്ലും കഷ്ണവും മുടിയും പിന്നെ ബ്ലഡും എല്ലാം നിറഞ്ഞ് ആ മൂക്കിൽ മണം അടിച്ചു കയറുന്നു, ചൂട് രക്തത്തിൻ്റെ ആ മണം. അതിപ്പോഴും എനിക്ക് ആ മണം ഇങ്ങനെ മുമ്പിലുള്ളത് പോലെ തോന്നുന്നു. ഐതിഹാസികമായ കൂത്തുപറമ്പ് സമരത്തിൽ പങ്കെടുത്താണ് സഖാവ് റോഷൻ രക്തസാക്ഷിത്വം ഭരിച്ചത്. യു ഡി എഫിന്റെ തെറ്റായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. തിരുവനന്തപുരം ഈവനിംഗ് ലോ കോളേജിലെ യൂണിയൻ ചെയർമാനായ സക്കീറിനെ 1994 സെപ്റ്റംബർ 20 പി ഡി പി കാരാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കേരളത്തിലെ പ്രശസ്തമായ കോളേജാണ് വടപ്പള്ളി കോളേജ്. വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ ഏറെ മുന്നിട്ട് നിൽക്കുന്ന കോളേജ്. ഇവിടെ യാതൊരു സംഘർഷവുമില്ലാതിരുന്ന കാലത്താണ് രമേശൻ എന്ന ഒന്നാം വർഷ വിദ്യാർത്ഥിയെ SFI പ്രവർത്തകനെ ABP-ക്കാർ ക്രൂരമായി അടിച്ചു കൊലപ്പെടുത്തിയത്. ചെമ്പഴന്തി SN കോളേജിലെ SFI നേതാവായിരുന്ന അജയിനെ കോളേജിലേക്കുള്ള യാത്രക്കിടെ ബസ്സിലിട്ടാണ് RSS സംഘം കൊലപ്പെടുത്തിയത്. 2001 ഒക്ടോബർ 31 SFI സംസ്ഥാന ജാഥയുടെ സ്വീകരണം കഴിഞ്ഞ് മടങ്ങുന്ന വഴി പന്തളം NSS കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന M. രാജേഷിനെ ദളിത് പന്തൽ സംഘം കൊലപ്പെടുത്തി. കരുനാഗപ്പള്ളിയിലെ SFI ഉശിരനായ നേതാവ് അജയപ്രസാദിനെ RSS പ്രവർത്തകർ 2007 ജൂലൈ 20 കൊലപ്പെടുത്തിയത്. SFI തൃശൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം AB ബിജേഷിനെ NDF അക്രമി സംഘമാണ് 2009 നവംബർ 2 വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇടുക്കിയിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി നേതാവായിരുന്നു അനീഷ് രാജൻ. SFI ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റും നെടുങ്കണ്ടം ഏരിയ സെക്രട്ടറിയുമായിരുന്ന അനീഷ് രാജനെ 2012 മാർച്ച് 18 ഖദറിട്ട ചെന്നൈ കൂട്ടം കുത്തിവീഴ്ത്തിയത്. SFI ധനുവച്ചപുരം യൂണിറ്റ് കമ്മിറ്റി അംഗം സജിൻ ഷാഹുലിന്റെയും മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി ഫാസിലിന്റെയും ജീവൻ കവർന്നത് RSS-കാരാണ്. വിടരും മുമ്പേ പിഴുതരുകയായിരുന്നു ഈ യൗവനങ്ങളെ. അവനാൽ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ആ പ്രതീക്ഷ ഈ RSS-കാരെ തകർത്തിളഞ്ഞു, നമ്മുടെ ജീവിതത്തിനെ തകർത്തിളഞ്ഞു. അവര് എല്ലാം നല്ല നല്ല മാർക്കോടുകൂടി പഠിച്ചുകൊണ്ടിരുന്ന മോനാണ്, പക്ഷെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു, പക്ഷെ അതിനെ മൊത്തം ഇവര് നമ്മളെ കണ്ണീരിലാക്കി കളഞ്ഞല്ലോ എന്നുള്ള ഒരു ജീവനും അവർക്ക് വില കൽപ്പിക്കാത്ത ഒരു ഇതായിപ്പോയല്ലോ എന്നുള്ള നമുക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അഭിമന്യു, മലയാളികൾ നെഞ്ചേറ്റിയ രക്തധാരകം, മഹാരാജാസ് കോളേജിലെ SFI നേതാവ്, വിദ്യാർത്ഥികളുടെ കണ്ണിലുണ്ണി, ഇടനെഞ്ചിൽ കഠാര കുത്തിയിറക്കിയാണ് അഭിമന്യുവിനെ പോപ്പുലർ ഫ്രണ്ടുകാർ ഇല്ലാതാക്കിയത്.
ഇഷ്ടപ്പെട്ട മോനാ, നമ്മൾ ഇപ്പടി ഇപ്പടി ഒരു സതി നടക്കുമെന്ന് നങ്കേറത്തില്ല, നങ്ങനച്ച് കൂടെ പാക്കില്ല, ഇപ്പടി മകന് തോത്തിട്ടുണ്ട്. നേരിന്റെയും നന്മയുടെയും പക്ഷം നിന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഈ 33 പേരെയും എതിരാളികൾ ഇല്ലാതാക്കിയത്. സൈമൺ ബ്രിട്ടോയെ മലയാളികൾ മറക്കില്ല. കെ ശുക്കരുടെ ആക്രമണത്തിൽ നട്ടലിന് കുത്തേറ്റതിനെ തുടർന്ന് അരക്ക് താഴെ തളർന്ന് വീൽചെയറിൽ കഴിയേണ്ടി വന്ന വിപ്ലവകാരി. ഇങ്ങനെ എത്രയെത്ര കഥകൾ പറയാനുണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾക്ക്. എല്ലാ അതിക്രമങ്ങളെയും അതിജീവിച്ച് നക്ഷത്രാങ്കിത